2023 ഫെബ്രുവരി 13 അന്നായിരുന്നു കഴിഞ്ഞ 2 ദശകങ്ങളിലധികമായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതും ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായ ബംഗളൂരുവിലെ എയ്റോ ഇന്ത്യ 23 സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 98 രാഷ്ട്രപ്രതിനിധികളും 809 പ്രതിരോധ കമ്പനികളും പങ്കെടുത്ത ഈ കച്ചവട മാമാങ്കം സ്വകാര്യ മേഖലയിലെ ഒരു ഇന്ത്യൻ കമ്പനി നിർമ്മിച്ച സവിശേഷ ആയുധത്തിന്റെ അരങ്ങേറ്റ പ്രദർശനം കൊണ്ട് തന്നെ പെട്ടെന്നാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായത്. ലോങ് റേഞ്ച് ഗ്ലൈഡ് ഇനത്തിൽപ്പെടുന്നതും പതിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ എത്ര വലിയ അഭേദ്യ കോട്ടകളെയും ഞൊടിയിടയിൽ ഭസ്മമാക്കുന്നതുമായ ഗൗരവ് LRGV എന്ന ഏരിയൽ ഡ്രോപ്പിംഗ് വെപ്പൺ ആയിരുന്നു അത്. വലുപ്പം കൊണ്ട് വമ്പനും ഇന്ത്യൻ ബോംബുകളുടെ മാതാവുമെന്ന് ആഗോള സുരക്ഷാ തന്ത്രജ്ഞർ വാഴ്ത്തുന്ന ഈ മാരക ബോംബിനെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം ഇന്ത്യൻ ബഹുരാഷ്ട്ര ഭീമനായ അദാനി എയ്റോസ്പേസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗൗരവിന്റെ മറ്റു കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം. മുതൽ ഉപയോഗത്തിലിരിക്കുന്ന തങ്ങളുടെ വിദേശ നിർമ്മിത ഏരിയൽ ഡ്രോപ്പിംഗ് ഗ്ലൈഡ് ബോംബുകൾക്ക് പകരം ഏറ്റവും നൂതനവും പ്രഹരശേഷിയിൽ മുൻപിൽ നിൽക്കുന്നതുമായ ഒരു തദ്ദേശീയ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബുകൾ സ്വന്തം ആവനാഴിയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ഇന്ത്യൻ വ്യോമസേന ഈ ഒരു ആവശ്യത്തിനായി 2011 തുടക്കം മുതൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവുമായി നിരന്തര ചർച്ചകളാണ് നടത്തി വന്നിരുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്ലൈഡ് ബോംബുകളിലൊന്നും ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമായ ഇസ്രായേലി നിർമ്മിത സ്പൈസ് 2000 ബോംബുകളോട് കിടപിടിക്കുന്ന ഒരു ഇന്ത്യൻ നിർമ്മിത ബോംബ് തങ്ങളുടെ ഫൈറ്റർ ഫ്ലീറ്റുകളിലേക്ക് വേണമെന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തോടുള്ള വ്യോമസേനയുടെ ആവശ്യവും. അങ്ങനെയിരിക്കെ 2013 മാർച്ച് മാസത്തിൽ പാകിസ്ഥാൻ വ്യോമസേന അവരുടെ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബായ തക്ബീർ കറാച്ചിക്ക് പടിഞ്ഞാറുള്ള മാക്രാൻ കടലിൽ വിജയകരമായി പരീക്ഷിച്ചത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. പ്രസ്തുത സാഹചര്യം സേനയുടെ ആവശ്യത്തെ ഗൗരവത്തിലെടുക്കാൻ സൗത്ത് ബ്ലോക്കിലെ സുരക്ഷാ വൃത്തങ്ങളെ നിർബന്ധിതരാക്കി. അതോടെ പാക് ഗ്ലൈഡ് ബോംബിന്റെ സാങ്കേതികതയെ വെല്ലുന്നതും ആകാരത്തിൽ വമ്പനുമായ ഒരു ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിനെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ആഭ്യന്തരമായി തയ്യാറാക്കാൻ 2013 ജൂണിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം രാജ്യത്തിന്റെ മുഖ്യ ആയുധ ഗവേഷണ സംഘടനയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് നിർദ്ദേശം നൽകി. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ലഭിച്ചതും 2013 ഓഗസ്റ്റ് മാസത്തോടെ DRDO അവർക്ക് കീഴിലുള്ള 4 വെപ്പൺ റിസർച്ച് ലാബുകളെ വ്യോമസേനയ്ക്ക് വേണ്ടിയുള്ള പുതിയ ഗ്ലൈഡ് ബോംബിന്റെ വികസനത്തിനായി നിയോഗിച്ചു. ഇതിൽ ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമാരറ്റ് ഈ പ്രൊജക്ടിന്റെ നോഡൽ ലാബായപ്പോൾ ബംഗളൂരുവിലെ ഡിഫൻസ് എവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്, ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി, പൂനെയിലെ ആർമമെന്റസ് റിസർച്ച് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നിവർ RCI ഹൈദരാബാദിന്റെ സപ്പോർട്ടിംഗ് യൂണിറ്റുകളായാണ് നിലകൊണ്ടത്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് സുരക്ഷിത ദൂരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഫൈറ്ററുകളിൽ നിന്നും താഴേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചിറകുകളുടെ സഹായത്തോടെ വായുവിൽ തെന്നി നീങ്ങി സെക്കൻഡുകൾക്കകം തന്നെ എതിർസ്ഥാനങ്ങളെ ഭേദിക്കുന്നതുമായ ഒരു ഗ്ലൈഡ് ബോംബായിരുന്നു സേനയുടെ ആവശ്യം. ഇതിന് കുറഞ്ഞത് 1000 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കണം എന്നും അവർ നിഷ്കർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാനദണ്ഡമനുസരിച്ചുള്ള ഒരു മികച്ച ഡിസൈൻ സ്കെച്ച് ചെയ്തെടുക്കുക എന്നതായിരുന്നു DRDOയുടെ ആദ്യ ലക്ഷ്യവും. അങ്ങനെ 2014 ജനുവരി മാസത്തിൽ ഗൗരവ് എന്ന് നാമകരണം ചെയ്ത ഇന്ത്യയുടെ പ്രഥമ തദ്ദേശീയ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് പദ്ധതിക്ക് വിഖ്യാത ആയുധ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജി സതീഷ് റെഡ്ഡി തലവനായി ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമാരറ്റിൽ തുടക്കം കുറിക്കപ്പെട്ടു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 4 മീറ്റർ നീളവും 0.62 മീറ്റർ വ്യാസവുമുള്ള ഒരു മികച്ച ഡിസൈനാണ് ഡോക്ടർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ഏരിയൽ വെപ്പൺ ഡെവലപ്മെന്റ് ടീം ഗൗരവ് ഗ്ലൈഡ് ബോംബിനായി തയ്യാറാക്കിയത്. അനന്തരം 10 കിലോമീറ്റർ ഫ്ലൈറ്റ് ആൾട്ടിറ്റ്യൂഡിൽ നിന്നും റിലീസ് ചെയ്യേണ്ടുന്ന ഈ ബോംബ് മിഡ് കോഴ്സ് വരെ ടാർഗറ്റിലേക്ക് വഴികാട്ടാനായി നാവിക് സിസ്റ്റവും ടാർഗറ്റിനെ തകർക്കാനുള്ള ടെർമിനൽ സ്റ്റേജിൽ
സെമി ആക്റ്റീവ് ഹോമിംഗ് സിസ്റ്റവും 2016 മധ്യത്തോടെ DRDO സംയോജിപ്പിച്ചു. കൂടാതെ പതനബിന്ദുവിൽ പരമാവധി നാശം ഉറപ്പുവരുത്താൻ കഴിയുന്ന പോളിസൈക്ലിക് നൈട്രോമെൻ എക്സ്പ്ലോസീവായ CL-20 നിറച്ച ഫോർമുലയും കൂടി 2015 ജൂൺ മാസത്തോടെ ബോംബിൽ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞത് ഈ ടീമിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. കട്ടിയേറിയ പ്രതലങ്ങളിൽ പതിക്കുമ്പോൾ ആ ബലം കൊണ്ട് സ്ഫോടനം നടത്താൻ സഹായിക്കുന്ന കോണ്ടാക്ട് ഫ്യൂസും പതനബിന്ദുവിന് നിശ്ചിത ദൂരം മുകളിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി സ്ഫോടനം നടത്താൻ സഹായിക്കുന്ന പ്രോക്സിമിറ്റി ഫ്യൂസും അവസാനമായി RCI ഇമാരറ്റിലെ ഫാബ്രിക്കേഷൻ എഞ്ചിനീയർമാർ ഗൗരവിൽ ഘടിപ്പിച്ചതോടെ വായുവിൽ വെച്ച് നടത്തേണ്ട ഒരു സമ്പൂർണ്ണ പരീക്ഷണത്തിന് 2017 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ആദ്യ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് പൂർണ്ണ യോഗ്യമായി. വിമാനത്തിൽ നിന്നും താഴേക്ക് വിക്ഷേപിച്ച് നടത്തേണ്ട ഒരു ഏരിയൽ ഡ്രോപ്പിംഗ് ടെസ്റ്റിന് ഗൗരവ് ഒരുങ്ങിയതോടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും വ്യോമസേനയും ഈ ഗ്ലൈഡ് ബോംബിനെ 2017 December 19 ഒറീസയിലെ ബാലസോറിന് 500 കിലോമീറ്റർ കിഴക്ക് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി പറന്നുകൊണ്ടിരുന്ന ഒരു SU-30 MKI ഫൈറ്ററിൽ നിന്നും ഭൂതലത്തിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ട് വിജയകരമായി പരീക്ഷിച്ചു. തുടർന്ന് 2018 August 14 സമാന മാതൃകയിലുള്ള പരീക്ഷണം രാജസ്ഥാനിലെ പൊഖ്രാനിലും ആവർത്തിച്ച ഇവർ തുടർച്ചയായ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ ഇതിന്റെ പോരായ്മകൾ പരിഹരിച്ച ശേഷം 3 വർഷം കഴിഞ്ഞ് 2021 October 29 ആൻഡമാനിലെ രുത്ലാൻഡ് ദ്വീപിലും ഗൗരവിനെ വിക്ഷേപിച്ച് നിലവിൽ നടന്നുകൊണ്ടിരുന്ന എല്ലാ ഏരിയൽ ടെസ്റ്റുകളുടെയും പരിസമാപ്തി കുറിച്ചു. കുറ്റമറ്റ പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ ഈ ഗ്ലൈഡ് ബോംബിന്റെ മാസ് പ്രൊഡക്ഷൻ ആരംഭിക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനം. തൽഫലമായി 2022 April സ്വകാര്യ മേഖലയിലെ വമ്പൻ ആയുധ നിർമ്മാതാക്കളിൽ ഒരാളായ അദാനി ഡിഫൻസ് ഈ ചുമതല ഏറ്റെടുത്തു. ഇന്ത്യൻ വ്യോമസേനയുടെ സുപ്രധാന ആയുധങ്ങളിൽ ഒന്നായി മാറേണ്ട ഗൗരവ് LRGBയുടെ നിർമ്മാണം തെലുങ്കാന സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ ഏറ്റവും ആധുനികമായ ഹൈദരാബാദ് യൂണിറ്റുകളിൽ നടത്തുമെന്നായിരുന്നു മാനേജ്മെന്റിന്റെ പ്രഖ്യാപനം. അങ്ങനെ 2022 July മുതൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപയോഗത്തിനും ചില സൗഹൃദ രാജ്യങ്ങളുടെ വ്യോമസേനകൾക്ക് ഉപയോഗത്തിനു വേണ്ടിയും ഗൗരവ് ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബുകളുടെ വൻതോതിലുള്ള ഉൽപ്പാദനം അദാനി ഡിഫൻസ് ആരംഭിച്ചു. ലോകത്തിലെ എണ്ണം പറഞ്ഞ രാജ്യങ്ങളുടെ മാത്രം കൈവശമുള്ള ഒരു സവിശേഷ ബോംബായതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ഗൗരവനുള്ള കച്ചവട സാധ്യതകളെപ്പറ്റി ഉത്തമ ബോധ്യമുണ്ടായിരുന്ന അദാനി ഡിഫൻസ് അതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സമ്മതത്തോടെ ആഫ്രിക്കയിലും തെക്ക് പൂർവേഷ്യയിലും ഇതിന് വിപണിയും കണ്ടെത്തി. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബുകളുടെ എണ്ണമെടുത്താൽ അതിൽ പ്രമുഖ സ്ഥാനമാണ് ഇന്ത്യയുടെ ഗൗരവ് LRGBക്കുള്ളതെന്ന് അന്തർദേശീയ വ്യോമയുദ്ധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതര ഗ്ലൈഡ് ബോംബുകളെ അപേക്ഷിച്ച് പരമാവധി ഉയരത്തിൽ നിന്നും ലക്ഷ്യത്തിലേക്ക് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള കഴിവ്, ആക്രമണത്തിലെ കൃത്യത, പോർമുനകളിലെ വൈവിധ്യം, ഇതെല്ലാം ഈ ബോംബിനെ വ്യത്യസ്തമാക്കുന്നുവെന്നാണ് ഇവരുടെ പക്ഷം. തൽഫലമായി നിലവിൽ ഈ ഭൂഗോളത്തിലെ 3-ാമത്തെ കരുത്തുറ്റ വ്യോമസേനയായ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷിയെ ഇത് 10 മടങ്ങാണ് വർദ്ധിപ്പിക്കുന്നത്. പ്രസ്തുത സാഹചര്യം ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ ഏതു കോണിൽ സ്ഥിതി ചെയ്യുന്ന ശത്രുതാവളങ്ങളെയും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിഷ്കരുണം വേട്ടയാടാൻ കെൽപ്പുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട വീര്യത്തിന് വലിയ പിൻബലമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ തദ്ദേശീയ ആയുധ സാങ്കേതിക വികസന ശ്രേണിയിലെ അഭിമാന സ്തംഭങ്ങളിലൊന്നായ ഗൗരവ് ഗ്ലൈഡ് ബോംബുകൾ ഭാവിയിലെ ഇന്ത്യൻ പ്രതിരോധ തയ്യാറെടുപ്പുകളിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാവുമെന്നതിൽ സംശയമേതുമില്ല. ജയ് ഹിന്ദ്. ചാണകൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.